നമസ്കാരം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാനുള്ള തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ ഭരണകൂടം. കേരളത്തിന്റെ സംസ്ഥാന സർക്കാർ, എൽഡിഎഫ് സർക്കാർ, പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാർ. എന്തായാലും ഈ ഒരു തീരുമാനത്തിന് വലിയ രീതിയിലുള്ള വിമർശനം സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുമുണ്ട്. നിലവിൽ മാസം 80 ലക്ഷം രൂപയ്ക്കാണ് സ്വകാര്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെടാനുള്ള തീരുമാനത്തിന് അന്തിമ ധാരണയായിട്ടുള്ളത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ കോപ്റ്റർ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യും. കഴിഞ്ഞ മാർച്ചിലെ മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഒരു അന്തിമ കരാറിൽ എത്തിയിരിക്കുന്നത്. ദില്ലി ആസ്ഥാനമായ ചിപ്സൺ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിക്കാണ് ഹെലികോപ്റ്റർ നമുക്ക് നൽകുന്നത്. മാസം 20 മണിക്കൂർ പറക്കുന്നതിന് വേണ്ടി 80 ലക്ഷം രൂപയാണ് വാടക ഇനത്തിൽ നൽകേണ്ടത്. കൂടുതലായി പറക്കുന്ന ഓരോ മണിക്കൂറിനും 90,000 രൂപ നിരക്കിൽ വാടക നൽകുകയും വേണം. പൈലറ്റ് ഉൾപ്പെടെ 11 പേർക്കാണ് ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. എന്തായാലും മാവോയിസ്റ്റ് നിരീക്ഷണം, ദുരന്ത മേഖലയിലെ പ്രവർത്തനം തുടങ്ങി പോലീസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്, വിശദീകരണം നൽകുന്നുണ്ട് എങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കാനാണ്, പറന്നു നടക്കാനാണ് ഇത് വാടകയ്ക്ക് എടുക്കുന്നത് എന്നത് പ്രധാനമായും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതും. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ ഇതിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും കടുത്ത സാമ്പത്തിക ബാധ്യതയിലൂടെ നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് 80 ലക്ഷം രൂപ വാടക എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പറക്കാനായി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ, ആഭ്യന്തര വകുപ്പ് എത്തിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ പ്രസിഡന്റുമാർ പോലും സൈക്കിളിൽ യാതൊരു സുരക്ഷാ സന്നാഹങ്ങളും ഇല്ലാതെ സാധാരണക്കാർക്കിടയിൽ വന്നുകൊണ്ട് ക്യൂ പാലിച്ചുകൊണ്ടൊക്കെ അവരവിടെ ജീവിക്കുന്നത് കാണാം. അവർക്കൊന്നുമില്ലാത്ത എന്തോ വലിയ സുരക്ഷാ ഭീഷണിയൊക്കെയാണ് കേരളത്തിൽ മാത്രമുള്ള, പ്രത്യേകിച്ചും സിപിഎമ്മിന്റെ നേതാക്കൾക്കൊക്കെ ഉള്ളത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെ ഇടയ്ക്കിടെ പൊങ്ങി വരാറുണ്ട്. ഈ നാട്ടിലുള്ള ആളുകളെ ആരാക്രമിക്കാനാണ് എന്ന രീതിയിലുള്ള പരിഹാസമൊക്കെ പലപ്പോഴും ഉയർന്നു വരാറുമുണ്ട്. എന്തായാലും സുരക്ഷയും സുരക്ഷാ സന്നാഹങ്ങളും ഒന്നും വേണ്ട എന്നല്ല, തീർച്ചയായും അതൊക്കെ നമ്മളെ ഭരിക്കുന്ന ആളുകളുടെ അവരുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഹെലികോപ്റ്ററിൽ പറന്ന് നടന്നുകൊണ്ട് 80 ലക്ഷം രൂപ മാസം വാടക കൊടുത്തുകൊണ്ട് അത്തരത്തിലൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരു സാമ്പത്തിക സ്ഥിതി നമുക്കുണ്ടോ, നമ്മുടെ ഖജനാവിനുണ്ടോ എന്ന് ഒന്നുകൂടി ഭരണകൂടം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായങ്ങൾ കൂടി പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.